പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം. സ്റ്റാൻഡിലെ ശുചിമുറിയുടെയും ജീവനക്കാരുടെ വിശ്രമ മുറിയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ്കുമാർ പറഞ്ഞു. ജീവനക്കാരുടെ വിശ്രമ മുറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും. സ്റ്റാൻഡിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തിയാണ് മന്ത്രിയുടെ ഉറപ്പ്. പാലക്കാട് KSRTC പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നല്ലൊരു ശുചിമുറി ഒരുക്കാനോ ജീവനക്കാരുടെ വിശ്രമമുറി തുറന്നു നൽകാനോ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഈ വിഷയത്തിലാണ് മന്ത്രി KB ഗണേഷ്കുമാറിന്റെ ഇടപെടൽ. ജീവനക്കാരുടെ വിശ്രമമുറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും നിലവിൽ ദയനീയ അവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. പുതിയ വിശ്രമമുറി എയർ കണ്ടീഷൻ ചെയ്യുന്നതിന് സ്പോൺസർഷിപ്പ് തേടും. ശുചിമുറി നവീകരണവും ഉടനുണ്ടാകും. സ്പോൺസർഷിപ്പ് ഇവിടുത്തെ ജീവനക്കാരും സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കും. പാലക്കാട് നിന്നുള്ള ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ AC എന്നോടുകൂടി നമുക്കൊരു പരസ്യം താഴെ കൊടുക്കും. അവർക്ക് തരുന്ന സ്പോൺസർ ചെയ്യുന്നവർക്ക് ഒരു പരസ്യം കൊടുക്കാനുള്ള ഏർപ്പാടി. നമ്മൾ മനുഷ്യർ എല്ലാവരും വന്ന് ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്ത് വിഭവമാണ് ചെയ്തേക്കുന്നത്. ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂം ചെയ്തിരിക്കണം, എയർ കണ്ടീഷൻ. അപ്പോൾ അങ്കമാലി പണി നടക്കുന്നു, കോഴിക്കോട് അതിൻ്റെ തീരാറായി. ശുചിമുറി യാത്രക്കാർക്ക് തുറന്നു നൽകുന്നതിന് വിലങ്ങുതടിയാകുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ വലിപ്പമില്ലായ്മയാണ്. ഇത് പരിഹരിക്കാനും നടപടി ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്.